ബ്രസ്റ്റ് ക്യാൻസർ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കക്ഷത്തിൽ കാണുന്ന മുഴകളെ കുറിച്ച്. എന്നാൽ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിനെ കുറിച്ച്. ഞാൻ പണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ക്യാൻസറിലൊക്കെ പോകുമ്പോ ഒരു 100-ൽ ഒരു 2-3 സ്ത്രീകൾ ഇതേപോലെ കക്ഷത്തിൽ മുഴ എന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഇത് കുറച്ച് കോമൺ ആയ കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഒട്ടുമിക്ക സ്ത്രീകളും ഇത് നേരിട്ട് ഡോക്ടറെ ഇതിനായിട്ട് സമീപിക്കാറില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് തോന്നി ഇതിനെ കുറിച്ചൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ഈ മുഴ ചിലപ്പോ വലുതോ ചെറുതോ ആവാം, ചിലപ്പോ സോഫ്റ്റ് ആയിരിക്കും, ചിലപ്പോ കുറച്ച് റബ്ബറി പോലെ ഉണ്ടാവും, ചിലപ്പോ നല്ല കട്ടി ഫേം ആയിരിക്കും, ചിലപ്പോൾ വേദനയോടുകൂടിയായിരിക്കും, ചിലപ്പോ വേദനയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ പുറമെ കാണുന്ന വീക്കം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് തൊടുമ്പോഴൊക്കെ അവിടെ എന്തോ ഒരു വീക്കം ഉള്ളത് പോലെ നമുക്ക് തോന്നാം. അപ്പോ ഇത്രയും രീതിയിലാണ് നമ്മൾ അത് കാണപ്പെടാറുള്ളത്. ഇനി ഇതിന്റെ മെയിൻ കോസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, കൂടുതലായിട്ടും സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു മുഴ കണ്ടുവരാറുള്ളത്. ചിലപ്പോൾ ഫിറ്റ് ആയിട്ടുള്ള ഇന്നേഴ്സ് ഒന്നും അല്ലെങ്കിൽ ചിലപ്പോ ഇതേപോലെ ബ്രസ്റ്റ് ടിഷ്യൂ അവിടെ ഹാങ് ആയിട്ട് നിൽക്കാം. രണ്ടാമത്തെ കാര്യം ജെനറ്റിക്സ് ആണ്. ഇപ്പൊ ഈ ജെനറ്റിക്സ് കാരണമായിരിക്കും നമുക്ക് ഓരോ ഭാഗത്തേക്കും ഇതേപോലെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. മൂന്നാമത്തെ കോസാണ് ഒബീസിറ്റി അഥവാ അമിതമായിട്ടുള്ള തടി. അമിതമായിട്ട് തടിയൊക്കെ ഉള്ളവർക്ക് നമുക്കറിയാം ചിലപ്പോൾ അണ്ടർ ആംസിലും ഇതേപോലെ ഹാങ് ചെയ്ത് ഫാറ്റ് നിൽക്കാം. അവര് നല്ല ന്യൂട്രീഷ്യസ് ഫുഡും ഹെൽത്ത് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഇത് മാറിക്കിട്ടും. നാലാമതായിട്ട് അലർജീസ് ആണ്. ചിലപ്പം പെർഫ്യൂംസോ സോപ്പോ അല്ലെങ്കിൽ ചിലപ്പം ഡ്രസ്സിൽ കാണുന്ന ചിലപ്പോൾ അതിനുപയോഗിക്കുന്ന സോപ്പിനോടായിരിക്കും ചിലപ്പോൾ അലർജി. ഇതേപോലെ അവിടെ ചെറിയൊരു ഇറിറ്റേഷൻ പോലെ കാണാം. പിന്നെയുള്ളത് ഷേവിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജീവിയോ മറ്റോ കടിക്കുമ്പോ ഒക്കെ ആ ഭാഗത്തേക്ക് ഒന്ന് മുറിഞ്ഞെന്നൊക്കെ വരാം. അപ്പോ അങ്ങനെ ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെ അവിടെ കണ്ടെന്ന് വരാം. ഇനി ആറാമത്തെ കാര്യം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലൈപോമയാണ്. എന്നുവെച്ചാല് ഫാറ്റ് നിൽക്കുന്നതാണ്. ഏഴാമത് സിസ്റ്റ് ആണ്. എന്തെങ്കിലും ട്രോമയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം അവിടെ പസ് നിറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റ് പോലെ കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്നാല് ഈ പസ് അതേപോലെ ഡ്രെയിനും ചെയ്യാം. എട്ടാമത്തെ കാരണം ചിലപ്പം അവിടെ പിംപിൾസ് പോലെ വരാം, അല്ലെങ്കിൽ ചിലപ്പം അരിമ്പാറ പോലെ വരാം. പത്താമത്തെ കാര്യം ആക്സിലറി ബ്രസ്റ്റ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ആക്സസറി ബ്രസ്റ്റ് എന്ന് നമ്മൾ പറയും. ഒരു 2-6% സ്ത്രീകളിൽ വരെ ഇത് കണ്ടുവരാറുണ്ട്. ഈ ബ്രസ്റ്റിന്റെ ഒരു ടെയിൽ ഭാഗം ആംപിറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ ഫ്ളക്ച്വേഷൻസ് കാരണം പ്രഗ്നന്റ് ആവുമ്പോൾ അതുപോലെ തന്നെ മെൻസസ് ആവുമ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗിന്റെ സമയത്തൊക്കെ ഹോർമോണിന്റെ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സമയത്തേക്ക് ബ്രസ്റ്റിൽ എന്ന് കാണുന്നത് പോലെ ഈ ഒരു വീക്കം നമ്മുടെ ആംപിറ്റിലേക്കും കാണപ്പെടാറുണ്ട്. 11-ാമത്തെ കാര്യം ബ്രസ്റ്റ് ഫീഡിംഗ് കറക്റ്റ് അല്ലെങ്കിൽ, ചിലപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കറക്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ഇതേപോലെ മിൽക്ക് ഡക്ട് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ സോഫ്റ്റ് ലംപ് ആയിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെയുള്ളത് ലിംഫഡീമയാണ്, അല്ലെങ്കിൽ കരളുകൾക്ക് വരുന്ന വീക്കം. ചിലപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്രസ്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, അതുപോലെ തന്നെ ലിംഫോമ, അങ്ങനത്തെ പല ഡിസീസസ് ഒക്കെ ഈ ലിംഫ് നോഡ്സ് ഒക്കെ ചെറുതായിട്ട് സ്വെൽ ചെയ്യാം. അപ്പോ ഒരു 10-15 ദിവസം വരെ ഇതിന് മാറ്റമൊന്നുമില്ല, അല്ലെങ്കിൽ ഒന്നുകൂടി കൂടുതലായിട്ട് മോശം കണ്ടീഷനിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ നമ്മളൊരു നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിരിക്കണം. ചിലപ്പോൾ ഈ ഒരു വീക്കം പെയിൻഫുൾ ആവാം, അല്ലെങ്കിൽ ചിലപ്പം പെയിൻലെസ്സും ആവാറുണ്ട്. ഇതിന്റെ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ അടുത്ത് നമ്മൾ കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ഭാഗത്തുള്ള ലിംഫ് നോഡ്സ് ഒക്കെ കുറച്ച് സ്വെൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അതൊക്കെ ഒരു ഇൻഫെക്ഷന്റെ ഭാഗമാണല്ലോ, ഒരു 10-15 ദിവസം വരെ അത് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് അതങ്ങ് പോയിക്കോളും. പിന്നെയുള്ളത് ഫൈബ്രോ എഡ്നോമയാണ്. എന്ന് വെച്ചാൽ ബ്രസ്റ്റിൽ നിന്ന് കാണുന്നത് പോലെ ചിലപ്പോൾ ഒരു ഫൈബ്രസ് ടിഷ്യൂ പോലെ അവിടെ കാണപ്പെടാറുണ്ട്. പിന്നെ ഹൈഡ്രനൈറ്റിസ് സൂപ്പറേറ്റീവ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ഒരു സ്വെല്ലിംഗ് കണ്ടാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. 2 ആഴ്ചയെക്കാളും കൂടുതലായിട്ട് ഇതേപോലെ ലംപ് നിൽക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ ലംപ് ചെറുതാവുന്നുണ്ടോ അല്ലെങ്കിൽ വലുതാവുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ട് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ പനി, അങ്ങനത്തെ നൈറ്റ് ചിൽസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ലംപ് നമ്മൾ സർജറിയിൽ കളഞ്ഞു എന്ന് വിചാരിക്കാം.
ഇത് കളഞ്ഞു കഴിഞ്ഞിട്ടും ഇതേപോലെ അതേ ഭാഗത്തേക്ക് പിന്നെയും ലംപ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുള്ള സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം. എനിക്കിത് പറയാനുള്ള കാര്യം, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അവിടെ, ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സംഭവം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ 24 hours നമുക്ക് ഇതിനെ പറ്റി ഒരു ചിന്തയായിരിക്കും. ഇത് അങ്ങനെയാവുമോ, ഇത് ഇങ്ങനെയാവോ, ഇത് എന്തെങ്കിലും പ്രശ്നമാവുമോ, എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടോ, ഇത് ഇനി ഇത് അതാണോ, ഇനി ഇത് ഇതാണോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും ഒരു 24 hours. അപ്പോ ഇതിനേക്കാളും ഭേദം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത്രേ സമാധാനമല്ലേ. അപ്പോ എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഡോക്ടറെ കാണിക്കാം, പിന്നെ സമാധാനമായിട്ട് ഇരിക്കാലോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.